അതിനെ പച്ചയ്ക്ക് കത്തിക്കും ഞങ്ങൾ. ഇത് പറയുന്നത് ഞാൻ ഒരാളല്ല, ഇത് മലയാളികളാണ്. എനിക്ക് മെസ്സേജ് അയച്ച് ഒരുപാട് പേരുണ്ട്, കാണിച്ചു തരാം. ഇതേ മലയാളീസ്, എനിക്കിന്ന് പറയുന്നത് നല്ല നമസ്കാരമില്ല. കാരണം നിങ്ങളെപ്പോലെ തന്നെ ഞാനും സങ്കടപ്പെടുന്നുണ്ട്. കാരണം ചുടുചോരയുടെ മണമുള്ള ഒരു കറുത്ത വെള്ളിയാഴ്ചയായിരുന്നു ഇന്നലെ. ഇടുക്കി രാജമല ഉരുൾപൊട്ടലും കരിപ്പൂർ വിമാനാപകടത്തിലും ജീവിതം നഷ്ടപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കെല്ലാവർക്കും ആദരാഞ്ജലികൾ. ആ ഫ്ലൈറ്റ് അവിടുന്ന് ഉയർന്നു പൊങ്ങുമ്പോൾ, അല്ലെങ്കിൽ ആ എയർ ഇന്ത്യ എന്ന പക്ഷി പറന്നുയരുമ്പോൾ, അതിനുള്ളിലുണ്ടായിരുന്ന ഒരുപാട് ആൾക്കാർ, അവരുടെ എല്ലാവരുടെ സ്വപ്നം എന്തായിരിക്കും എന്നറിയോ? ഉറ്റവരെ ഒന്ന് കാണാൻ വേണ്ടി. കാരണം അവരിൽ ഭൂരിഭാഗം ആൾക്കാരും വിസിറ്റിംഗ് വിസയിൽ പോയവരാണ്. അവർ തിരിച്ച് അവരുടെ നാട്ടിലോട്ട് തിരിച്ചു വന്ന് ഉറ്റവരെ കാണാൻ വേണ്ടി വരുമ്പോൾ ജോലി കിട്ടിയിട്ടായിരിക്കില്ല, എന്നാലും ഈ അസുഖത്തിൽ സ്വന്തം നാടെത്രമെന്ന് പറഞ്ഞു വരുമ്പോൾ ആ എയർ ഇന്ത്യ എന്ന പക്ഷി ലക്ഷ്യസ്ഥാനത്ത് വട്ടമിട്ട് കറങ്ങി ഇറങ്ങാൻ ശ്രമിക്കുമ്പോൾ ആ പക്ഷിക്ക് അറിയില്ലായിരുന്നു അത് ചിറകറ്റ് വീഴാൻ പോവുകയാണ്. അവിടെ ചിറകറ്റ് വീണതും അല്ലെങ്കിൽ അവിടെ ജീവിതം നഷ്ടപ്പെട്ടത് ഒരാൾക്കാണെങ്കിൽ ആ ഒരാളെ ആശ്രയിച്ചിരുന്ന ഒരു കുടുംബമാണ് നഷ്ടമായിരിക്കുന്നത്. കാരണം അവിടെ മരിച്ച ഓരോ ആൾക്കാരുടെ കുടുംബമാണ്. പക്ഷേ ഇതൊന്നുമല്ല, ദുരന്ത മുഖത്ത് നമ്മളേവരും മനുഷ്യരെ മാത്രം, സാധാരണ മനുഷ്യരുടെ നിലവിളി കണ്ടുകൊണ്ട് ചെന്നപ്പോൾ അതിനുള്ളിലും മതം തിരിയുന്ന കാളക്കൂട്ടങ്ങളെ, പട്ടികളെ, നിങ്ങൾ പറയുന്നുണ്ട്, നിനക്കൊക്കെ ഓരോ വാക്ക് പറയാനുണ്ട്. പക്ഷെ അതിനു മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. പട്ടികളെ, നിങ്ങളോട് എനിക്ക് പറയാനുണ്ട്. സോഷ്യൽ മീഡിയയിൽ നീയൊക്കെ വ്യഭിചരിച്ചുകൊണ്ട് എഴുതിയ വാക്കുകൾക്ക് ഞാൻ പ്രതികരിക്കും. കരിപ്പൂർ വിമാനകടത്തിൽ സ്വന്തം ജീവിതം പണയം വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ സ്വന്തം ജീവിതം ബലി കൊടുത്തുകൊണ്ട് ആ ഫ്ലൈറ്റ് ഒരു അഗ്നികുണ്ഡമായി മാറാതെ കാത്തു സൂക്ഷിച്ച ഒരു മനുഷ്യനുണ്ട്, ക്യാപ്റ്റൻ ഡി വി. സോ ഈ നിമിഷത്തിൽ ഞാൻ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും മറ്റുള്ളവരുടെ പോലെ തന്നെ പിടിച്ചു നിൽക്കാനുള്ള ശക്തി കൊടുക്കണമേ. അല്ലെങ്കിൽ അദ്ദേഹം ഒരുപാട് ആൾക്കാരുടെ ജീവൻ രക്ഷിച്ചിട്ടുകൊണ്ടാണ് സ്വന്തം ജീവിതം ബലികൊടുത്തത്. അതുകൊണ്ട് അദ്ദേഹത്തെ ഞങ്ങൾ എന്നും ഒരു വീരപുരുഷനായി തന്നെ ഞങ്ങളുടെ എവരുടെയും മനസ്സിൽ സൂക്ഷിക്കുമെന്ന് അവരുടെ വീട്ടുകാരോട് ഞാൻ പറയട്ടെ. കാരണം മറക്കാൻ കഴിയില്ല. കാരണം അദ്ദേഹം ഫ്ലൈറ്റ് കാണാൻ അല്ലെങ്കിൽ ചെയ്യുന്നത് എന്റെ പ്രായത്തെക്കാൾ കൂടുതലാണ്. സോ എന്റെ ജീവിതത്തെക്കാൾ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അതുകൊണ്ട് ഒരിക്കലും അങ്ങേരുടെ കഴിവിൽ, ആ മഹത് വ്യക്തിയുടെ കഴിവിൽ ഒരിക്കലും ഞങ്ങൾ ഒരു സംശയം പ്രകടിപ്പിക്കുന്നില്ല. അദ്ദേഹം അതൊരു തീഗുണ്ഡമായി മാറാതെ ഇത്രയും പേരെ രക്ഷിച്ചല്ലോ, അത് തന്നെ ഒരു വലിയ കാര്യമായി കാണുന്നു. ആ കുടുംബത്തിനും അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊള്ളുന്നു. അതുപോലെ തന്നെ ഈ അപകടം ഉണ്ടായ സമയത്ത് ആംബുലൻസിനും രക്ഷാപ്രവർത്തകർക്കും എത്തിച്ചേരുന്നതിന് മുമ്പ് തന്നെ കൊറോണ എന്ന വൻ വിപത്തിനെ സോഷ്യൽ ഡിസ്റ്റൻസിംഗ് പോലും മറന്നുകൊണ്ട്, മാസ്ക് മറന്നുകൊണ്ട്, അതുപോലെ അവിടെ പി പി ടി കിട്ടിട്ട് വന്നുകൊണ്ടിരുന്ന രോഗികളായിട്ടുള്ള പാസഞ്ചേഴ്സിനെ പോലും സ്വന്തം കയ്യിൽ വാരിക്കൊണ്ട് പോകുന്ന ഒരുപാട് ജനങ്ങളെ ഞാൻ കണ്ടു. അവർക്കൊരു മതമില്ല, അവർക്കൊരു രാഷ്ട്രീയത്തിന്റെ വരമ്പ് പറയുന്നില്ല. കാരണം അവിടെ രക്ഷിച്ച ഓരോ കൈകളും നിലവിളിക്കുന്ന മനുഷ്യന് വേണ്ടിയിട്ടാണ് ചെയ്തത്. പക്ഷെ അതിനിടയിലോട്ടും പലരും പല രീതിയിൽ കുത്തിക്കേറ്റുന്നുണ്ട്. വിടട്ടെ, ബ്ലഡ് ബാങ്കിൽ രക്തം കൊടുക്കാൻ നിന്ന ക്യൂ നിങ്ങൾ കണ്ടു കാണും. കാരണം ആവശ്യപ്പെട്ടതിലും ഏറെ രക്തം കൊടുക്കുവാൻ വേണ്ടി നിന്ന് നമ്മുടെ സഹോദരങ്ങളെ, അവരാണ് മനുഷ്യസ്നേഹം തിരിച്ചറിഞ്ഞ നമ്മുടെ സഹോദരങ്ങളുണ്ട്. അതുപോലെ തന്നെ കരിപ്പൂർ എയർപോർട്ടിൽ ഫ്ലൈറ്റ് ഇറങ്ങാൻ പറ്റാതെ ഫ്ലൈറ്റ് മാറ്റി കണ്ണൂർ എയർപോർട്ടിലോട്ട് വന്ന സമയത്ത് അവിടെ ഭക്ഷണം വിളമ്പി കൊടുത്തുകൊണ്ട് നിന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്. കാരണം അതാണ് മലയാളിയുടെ ഒത്തൊരുമ. ആ സമയത്ത് ഒരു ജില്ലയുടെ പേര് പറഞ്ഞുകൊണ്ട്, കാരണം ഞാൻ ഒരുപാട് പോസ്റ്റുകൾ കാണുന്നുണ്ട്, രാജമലയിലെ ഇതിൽ ഇടുക്കിക്കാരെന്ന് അഭിമാനിക്കുന്നില്ല, മലപ്പുറംകാരെന്ന് പറഞ്ഞു. ഇതൊന്നും അവിടെ ഉള്ളവരല്ല. ഈ സഹായം ചെയ്തവർക്ക് ആർക്കും സമയമില്ല ഫേസ്ബുക്കിൽ വന്നോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുത്തിക്കുറിച്ചുകൊണ്ട് വിവാദമുണ്ടാക്കാൻ. അതിനുവേണ്ടി ശ്രമിക്കുന്ന ഒരു പറ്റം പണിയില്ലാത്ത തന്തയില്ലാ കഴിവറികളുണ്ട്, അവരോടാണ് ഇനി എനിക്ക് പറയാനുള്ളത്. അതിനു മുമ്പ് യവന്മാർ അവരെ വ്യഭിചരിച്ചുകൊണ്ട് എഴുതിയ പോസ്റ്റുകളൊന്ന് കാണുക, അത് കണ്ടതിന് ശേഷം ഞാൻ പറയാം. കേൾക്കണം, കാത് തുറന്ന് തന്നെ എല്ലാവരും കേൾക്കണം. ഈ സമയത്ത് ഇത് പറയുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഇവനെ പോലെയുള്ള ചെറ്റകൾക്ക് ഇപ്പോൾ മറുപടി കൊടുത്തില്ലെങ്കിൽ ഇനിയും വളരും അവന്മാർ ഒരുപാട്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ കണ്ടില്ലേ ഓരോ കമന്റുകൾ. പക്ഷേ ഞാൻ പറയട്ടെ ഒരു കാര്യം, ഇത് മതതീവ്രവാദം അഴിച്ചുവിടുന്നതിന് വേണ്ടി ഒരു പറ്റം ആൾക്കാർ, ഒരു പറ്റം എന്ന് പറഞ്ഞാൽ അവർ ഒന്നിൽ കൂടുതൽ ആൾക്കാർ, ഒരു കാര്യത്തിൽ നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് തമ്മിലടിപ്പിക്കാൻ വേണ്ടി എന്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന സഹോദരന്റെ വള്ളക്ക് ഞാൻ കത്തികെത്തുന്ന രീതിയിലുള്ള വാക്കുകളാണ് പടച്ചുവിട്ടിരിക്കുന്നത്. ഇതിൽ എഴുതിയിരിക്കുന്ന പല വാക്കുകളും നിങ്ങൾ ശ്രദ്ധിച്ചോ? അതിൽ ഹിന്ദുവിന്റെ പേരിട്ടുകൊണ്ട്
മുസൽമാനെ പറ്റി കുറ്റം പറഞ്ഞു, മുസൽമാന്റെ പേര് പറഞ്ഞുകൊണ്ട് ഹിന്ദുക്കളെ കുറ്റം പറയുന്ന പേര്. ഇവർക്കൊന്നും മുഖമില്ല, ഇവർക്കെല്ലാം ഒരു മുഖമേ ഉള്ളൂ, അത് പിശാചിന്റെ മുഖമാണ്. നമ്മളെ എല്ലാവരുടെയും രക്തമൂറ്റി കുടിക്കുന്ന ചെന്നായ്ക്കളുടെ മുഖമാണ് ഇവർക്ക്. അതുകൊണ്ടാണ് അവർ ഒരു മുഖമില്ലാതെ പ്രൊഫൈൽ ഉണ്ടാക്കുന്നത്. അതിൽ പലരും ഒരു ജില്ലയുടെ പേരിട്ട് പറയുന്നു, അതൊരിക്കലും ആ ജില്ലക്കാരനല്ല. നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള കമന്റുകൾ ഉണ്ടാക്കുന്നതാണ്. ഇതിൽ പ്രതികരിച്ച് നിങ്ങൾ സമയം കളയല്ലേ? പക്ഷെ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഇവിടുത്തെ സർക്കാരിനോട് നിങ്ങളുടെ ഐ ടി മേഖല എത്ര ബലപ്പെട്ടതാണെന്ന് നിങ്ങളൊന്ന് തെളിയിച്ചതാ. ഇങ്ങനെയുള്ള പ്രൊഫൈൽ ഇടുന്നവർക്ക് എന്തായാലും ഒരു മൊബൈൽ നമ്പർ ഉണ്ടാവും, ഇല്ലെങ്കിൽ അവർക്ക് ഒരു ഐ പി അഡ്രസ് ഉണ്ടാവും. നിങ്ങൾക്ക് അവരെ പിടിച്ചടയ്ക്കാൻ ജയിലുകളില്ലെങ്കിൽ ഇത് തപ്പിത്തരാനുള്ള കാര്യം ഞങ്ങൾക്ക് അതിന് അവകാശമുണ്ടാ. ഇവരെ പോലെയുള്ളവരെയൊക്കെ പച്ചയ്ക്ക് വെട്ടും. പറയുന്നത് ഞങ്ങളാണ്, മലയാളികളാണ്. കാരണം ഇങ്ങനെയുള്ളവർ ജീവിച്ചിരിക്കേണ്ട. ഇങ്ങനെയുള്ളവർ ജീവിച്ചിരുന്നാൽ മതസ്പ്രദ്ധ വളർത്തി ഈ ചെറിയ കേരളം, ഈ ചെറിയ കേരള യുവമാർ രക്തകുണ്ടമാക്കി മാറ്റും. ഇന്നലെ കണ്ടത് ഒരു കറുത്ത വെള്ളിയാഴ്ച ആണെങ്കിൽ തിങ്കൾ തൊട്ട് ഞായർ വരെ യുവമാർ കറപ്പിക്കും. ഇങ്ങനെയുള്ളവന്മാർ ജീവിച്ചിരിക്കാൻ അവകാശപ്പെടുന്നില്ല. അതിനുവേണ്ടി ഞാൻ സർക്കാരിനോട് ദയനീയമായി ഒരിക്കൽ കൂടി ചോദിക്കുകയാണ്, ദയവായി ഇതുപോലുള്ള കമന്റുകൾ ഇടുന്നവരെ തിരിച്ചറിഞ്ഞ് കൊണ്ടുവന്ന് നടപടികൾ എടുക്കണമെന്ന് എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. അവകാശപ്പെടുകയല്ല, അപേക്ഷിക്കുകയാണ്. കാരണം ഇപ്പോഴുള്ള അപേക്ഷയുടെ സ്വരം മാറും. കാരണം മലയാളികൾ ഒത്തൊരുമിച്ച് നിന്ന ഒരു രക്ഷാപ്രവർത്തനം നിങ്ങൾ കണ്ടതാണ്. ഇതിനിടയിൽ ഇങ്ങനെയുള്ള മതശ്രദ്ധ കുത്തിക്കേറ്റല്ലേ? ഞങ്ങൾക്ക് എല്ലാവർക്കും മനുഷ്യനെയാണ് ഞങ്ങൾ സ്നേഹിക്കുന്നത്, അല്ലാതെ ഞങ്ങളൊരു മതത്തെയും ജാതിയല്ല. അത് ഞങ്ങൾ ജനിച്ചപ്പോൾ ഞങ്ങളിൽ അടിച്ചേൽപ്പിക്കപ്പെട്ടതാണ്. പക്ഷെ ഒരിക്കലും ഞാൻ അതിന് എതിർത്ത് പറയുന്നില്ല, ഞാനതിൽ വിശ്വസിക്കുന്നു. അതുപോലെ മറ്റൊരുത്തിന്റെ വിശ്വാസത്തെയും ഞാൻ ഒരിക്കലും ഒരു വിശ്വാസത്തെ ഞാൻ എതിർത്ത് പറയുന്ന വ്യക്തിയല്ല. അതുകൊണ്ട് പറഞ്ഞു, മനുഷ്യത്വം മരിക്കാത്ത ഒരു ജനം ഇന്നും ഇവിടെ ജീവിക്കുന്നു. അതുകൊണ്ട് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട എന്റെ എല്ലാ സഹോദരങ്ങളോടും ഞാൻ പറയുന്നു, നിങ്ങൾ ചെയ്തത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത കാര്യങ്ങൾ. കാരണം നാട്ടിലില്ലാതെ പോയതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ ഞങ്ങൾ പോലുള്ള ഓരോരുത്തരോട് കൂടി എത്തിയത്. നിങ്ങൾ ചെയ്ത സഹായങ്ങൾക്ക് ഒരുപാട് നന്ദി. അതുപോലെ ജീവിതം പോയ ഒരുപാട് കുടുംബങ്ങളുണ്ട്, അവരെ എല്ലാവരും നമുക്ക് കൈപിടിച്ചു കൊണ്ടുവരണം. കാരണം ഇപ്പോൾ നമുക്ക് പേമാരിയായി, ജലപ്രളയം വന്നുകൊണ്ടിരിക്കുന്നു, ഒരുപാട് പ്രയാസം. ഈ സമയത്ത് മതവും ജാതിയുടെ പേരിൽ ഞങ്ങളെ ഭിന്നിപ്പിക്കല്ലേ എന്നൊരു വാക്ക് മാത്രമേ പറയൂ. അതിന് ശ്രമിക്കുന്നവരെ പച്ചയ്ക്ക് കത്തിക്കും ഞങ്ങൾ. ഇത് പറയുന്നത് ഞാൻ ഒരാളല്ല, ഇത് മലയാളികളാണ്. എനിക്ക് മെസ്സേജ് അയച്ച് ഒരുപാട് പേരുണ്ട് കാണിച്ചു തരാൻ ഇതേ വികാരത്തിലുള്ളത്. അതുകൊണ്ടാണ് പറയുന്നത്, മതി, നിർത്തിക്കോ. ഇതുപോലുള്ള ചെറ്റത്തരം ചെയ്താൽ നിന്നെയൊക്കെ നടുറോട്ടി പച്ചയ്ക്ക് കത്തിക്കും ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന്. തമാശയല്ല, കാര്യമായിട്ടാണ് പറയുന്നത്.